നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുരുഷകാമുകനൊപ്പം സുഖമായി ജീവിക്കാൻ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഫാർമസിസ്റ്റിന്റെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. വർഷങ്ങൾ നീണ്ട പീഡനങ്ങൾക്ക് ശേഷമായിരുന്നു മിതേഷ് ഭാര്യ ജെസിക്ക പട്ടേലിനെ സ്വന്തം വീട്ടിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നത്. 5 വർഷം നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് കൊലപാതകം അരങ്ങേറിയത്. ജെസിക്കയുടെ ശീതീകരിച്ച അണ്ടം ഇയാൾ സ്വന്തമാക്കി. ശേഷം ഗ്രീൻഡർ എന്ന ആപ്ലിക്കേഷൻ വഴി പരിചയപ്പെട്ട ഓസ്ട്രേലിയൻ സ്വദേശിയായ സ്വവർഗാനുരാഗി കാമുകന്റെ കൂടെ ജീവിക്കുകയായിരുന്നു ഇയാളുടെ പദ്ധതി. മാത്രമല്ല, വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഏകദേശം 20 ലക്ഷം പൗണ്ട് ഇൻഷുറൻസ് തുക കൈക്കലാക്കാനും ഇയാൾ പദ്ധതിയിട്ടു. ഇയാളുടെ പക്കലുള്ള ഐഫോണിലെ ആരോഗ്യ ആപ്ലിക്കേഷനിൽ ഭാര്യയുടെ മരണശേഷം ഇയാൾ വീടിനു ചുറ്റും ഓടിയതും മാത്രമല്ല കൂടുതൽ ദേഷ്യപ്പെടുന്നതുമായ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സഹായകരമായത്. 2.5 മണിക്കൂർ മാത്രം നീണ്ട വിചാരണയ്ക്ക് ശേഷം ഇയാളെ 30 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. 74 പേജുള്ള ഗാർഹിക നരഹത്യയായിരുന്നു ഇത്. എന്നാൽ കോടതി ഇതിനെ ദുരഭിമാന കൊല എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയാൽ മാത്രമേ മിതേഷിന് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുവാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ദുരഭിമാന കൊലയെന്ന് വിശേഷിപ്പിച്ചത്. 9 വർഷം നീണ്ടുനിന്ന വിവാഹ ജീവിതത്തിൽ ജെസിക്ക അനുഭവിച്ച ഗാർഹിക പീഡനങ്ങളും വിധിയിൽ പരാമർശിച്ചു. സമാനമായ ഇത്തരം പെരുമാറ്റങ്ങളെക്കുറിച്ച് അടുത്ത ബന്ധുക്കളും മൊഴി നൽകിയത് കേസിന് സഹായമായി. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നില്ല. എന്നാൽ ഇതുവരെയുള്ള എല്ലാം നോക്കുമ്പോൾ ജെസിക്ക കടുത്ത നിയന്ത്രണത്തിന്റെയും പീഡനത്തിന്റെയും ഇരയാണെന്നും കോടതി കണ്ടെത്തി. കാറിൽ വെച്ച് ഒരിക്കൽ തല്ലിയിരുന്നു. അന്ന് മരണാസന്നയായ മുത്തച്ഛനെ കാണുന്നതിനും മിതേഷ് വിലക്കി. ഇതെല്ലാം ജെസിക്ക ഒരിക്കൽ തന്റെ ഇളയ സഹോദരിയോട് പറഞ്ഞിരുന്നു. കുടുംബാംഗങ്ങളിൽ പോലും ജെസിക്കയെ ഭയം നിറഞ്ഞവളായിട്ടായിരുന്നു കണ്ടെന്നതെന്നും പറഞ്ഞു. കുറ്റപത്രത്തിൽ പറയുന്ന മറ്റ് സമാന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇവർ ഒന്നിച്ച് നടത്തി വന്നിരുന്ന ഫാർമസിയിൽ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ജെസിക്കയെ ശകാരിച്ചിരുന്നു. ജെസിക്കയുടെ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി വെസ്റ്റ്യോർക്കിലെ ഹാലിഫാക്സിൽ നിന്നും മിഡിൽസ്ബ്രോയിലേക്ക് മാറ്റിയിരുന്നു. മുറിവുണ്ടാകുവാൻ മനഃപൂർവ്വം കാലിലേക്ക് ഫോൺ വലിച്ചെറിഞ്ഞു. ഇതിനു പുറമെ ജെസിക്ക ഇരട്ട കുട്ടികളെ ഗർഭം ധരിച്ചുവെന്നും വിദേശ സഹപ്രവർത്തകരോട് കള്ളം പറയുകയുണ്ടായി. മാനസികമായി മുതലെടുത്ത അവരെ നിയന്ത്രിക്കാൻ ആയിരുന്നു മിതേഷിന്റെ ശ്രമം. റിപ്പോർട്ടിൽ ജെസിക്ക ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിച്ചതായുമുണ്ട്. എന്നാലും ഗാർഹിക പീഡനത്തിനെ പറ്റി സംസാരിച്ചതായി തെളിവില്ല. കുട്ടികൾ ഉണ്ടാകുവാനുള്ള ശ്രമത്തിൽ ജെസിക്ക ചികിത്സ തേടിയിരുന്നു. എന്നാലും ഇതറിഞ്ഞ മിതേഷ് ബീജം കുറയാൻ ഉള്ള മരുന്നുകൾ എടുത്തിരുന്നു. കൊലപാതകത്തിന് 3 മാസം മുന്നേ ജെസിക്കയെ കഴുത്തിൽ പിടിച്ചു എന്നും അവർ സഹോദരിയോട് പറഞ്ഞിരുന്നു. വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.